കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി എട്ടിലാണ് ഞാൻ ജോയിൻ ചെയ്തത് എൽ ഐ സിയിൽ തലിപ്പുറമൂർ ബ്രാഞ്ചിലാണ് ജോയിൻ ചെയ്തത് അവിടുന്ന് ഒരു ഓ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ചാവുമ്പോഴത്തേക്ക് എം ഡി ആർ ടി ഡിക്ലെയർ ചെയ്തു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കോമ്പറ്റീഷനിൽ വിജയപദം എന്നുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പ്രവീണ നായ സാറിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മളെ ആദ്യത്തെ സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് അന്ന് തന്നെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കണം അപ്പോൾ അന്ന് തന്നെ സാറെന്തോ ഒരു ബ്രോഷർ ഉണ്ടായിരുന്നു സാറവിടെ ആ ഉണ്ടായിരുന്നു ക്ലാസ് നടത്താനുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ പങ്കെടുക്കണം അങ്ങനെ സാറിൻ്റെ കോഴ്സ് എം ഡി ആർ ടി മിഷൻ ഇതിൻ്റെ വന്നപ്പോൾ തന്നെ നമ്മൾ ഏർലി ബേർഡ് എന്നുള്ള ഓഫറിൽ തന്നെ അത് രജിസ്റ്റർ ചെയ്തു അങ്ങനെ കണ്ണൂരിൽ ബാച്ച് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ തന്നെ നല്ല രീതിയിൽ ബിസിനസ്സ് വരാൻ തുടങ്ങി സാറിൻ്റെ ഓരോ മാർഗ്ഗനിർദ്ദേശങ്ങൾ നമ്മുടെ കിടലൻ ബ്രോഷറുകൾ എല്ലാം കൂടി ആവുമ്പോൾ തന്നെ നമുക്ക് വളരെ എളുപ്പമായി കാര്യങ്ങൾ പിന്നെ കൂടുതലും മന്ത്ലി നാച്ച് വെച്ചിട്ടായിരുന്നു ചെയ്തത് അപ്പോൾ കഴിഞ്ഞ വർഷം അത് രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്തതും കൂടി രണ്ടായിരത്തി പത്തൊമ്പതിൽ എം ഡി ആർ ടിയെ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സഹായകരമായി അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലേത് ഈ വർഷവും എം ഡി ആർ ടിയാകാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസവും ദൃഢനിശ്ചയമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഒരു എം ഡി ആർ ടിയാവുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനി അതിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് സാറൻ കഴിഞ്ഞ പ്രാവശ്യം എം ഡി ആർ ടി ആയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു എം ഡി ആർ ടി കഴിഞ്ഞ ഒരു മഹാസമുദ്രമാണ് മുന്നിൽ നിന്നാന്ന് എല്ലാവരും ധരിച്ച് വെച്ചിരിക്കുന്നത് നമ്മളുടെ മൊത്തം മൈൻഡ് സെറ്റ് എങ്ങനെയാണ് അതിനെ മാറ്റണം ടി ഒ ടി ലക്ഷ്യം വെച്ച് പോകണം എങ്കിലേ ഒരു സി ഒ ടി എങ്കിലും ആവാൻ പറ്റുള്ളൂ എന്ന് സാറൊന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓർക്കുന്നുണ്ടത് പലരിലും ആ എം ഡി ആർ ടി കഴിഞ്ഞ ഒരു മഹാസമുദ്രമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും പോകുന്നത് നമ്മൾ ഈ എം ഡി ആർ ടി കഴിഞ്ഞ് എം ഡി ആർ ടി ആയവരൊക്കെ അടുത്ത പ്രാവശ്യം സി ഒ ടി ഒ ടി ലെവലിലേക്ക് പോവുക എം ഡി ആർ ടി എന്നത് അവിടെ വിട്ട് കളയുക എന്നാണ് എൻ്റെ ഒരു ഒരിത് ഞാനും ആ രീതിയിലാണ് പോകുന്നത് എവിടെ എത്തും എന്തോ അത് നമ്മളൊന്നും കാണേണ്ട കാര്യമില്ല ബാക്കി നമ്മളൊക്കെ അതേ രീതിയിൽ വർക്ക് ചെയ്യുക എന്തായാലും നമുക്കൊരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് കൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രവീൺ സാറുണ്ടെങ്കിൽ എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അത് ഉറപ്പാണ്